നമസ്കാരം. ചൈന ലോക സമാധാനത്തിനും ജനാധിപത്യത്തിനും കടുത്ത ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ചൈന. അമേരിക്കയെയും മറ്റു രാജ്യങ്ങളെയും സാമ്പത്തികമായും അതേസമയം സാങ്കേതികമായും സൈനികമായും മറികടക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. സൂപ്പർ ഹ്യൂമൻ സൈനികരെ സൃഷ്ടിക്കാനുള്ള പരീക്ഷണത്തിലാണ് ഇപ്പോൾ. ഇതിനുള്ള പരീക്ഷണങ്ങൾ മനുഷ്യ ശരീരത്തിൽ ചൈന നടത്തുന്നുമുണ്ട്. ശാരീരികമായ ക്ഷമത വർദ്ധിപ്പിക്കുവാനും അതിമാനുഷികമായ ശക്തി കൈവരിക്കാനുമാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇത് ലോക സമാധാനത്തിന് വലിയ ഭീഷണി തന്നെയാണ്. ഗൽവാൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഖാദർ കമാൻഡോകളുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ചൈനീസ് സൈനികർക്ക് കഴിയാത്തത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള നാണക്കേടായി മാറിയിരുന്നു. നേരിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തോടെ പിടിച്ചു നിൽക്കാൻ ചൈനീസ് സൈനികർക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഏത് കാലാവസ്ഥയും കരുത്തോടെ അതിജീവിക്കുന്ന ഇന്ത്യൻ സൈനികരുടെ ശാരീരിക ക്ഷമത ചൈനീസ് സൈനികർക്കില്ലാത്തതും വലിയ രീതിയിൽ തന്നെ ചൈനയെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പകരമായാണ് ഇത്തരത്തിൽ അമാനുഷിക ശക്തിയുള്ള സൈനികരെ സൃഷ്ടിക്കാനുള്ള പരീക്ഷണം മനുഷ്യരിൽ ചൈന നടത്തുന്നതും. തലച്ചോറിൽ നൂതന ചിപ്പുകൾ ഘടിപ്പിച്ച സൈനികരുടെ വരവിൻ്റെ വർഷമായി 2021 അടയാളപ്പെടുത്തുമെന്നാണ് പ്രവാചകനായ നോംസ്റ്റർഡാംസും പറഞ്ഞിരിക്കുന്നത്. മസ്തിഷ്ക ചിപ്പുകൾ ധരിച്ച സൈനികർക്ക് യുദ്ധമേഖലയിൽ മേൽക്കൈ നൽകാൻ കഴിയും. മാത്രമല്ല, ശത്രുസേനയെ അനായാസം കീഴടക്കാൻ ഇതവരെ സഹായിക്കുകയും ചെയ്യും. സൈനികരെ ജൈവശാസ്ത്രപരമായും ഡിജിറ്റൽ രീതിയിലും നവീകരിക്കാൻ ശ്രമിക്കുമെന്ന് ചൈന നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഹോളിവുഡ് സിനിമകളിലെ കഥാപാത്രത്തെ പോലെ വളരെ ശക്തരായ സൂപ്പർ സൈനികരെ വിന്യസിപ്പിച്ചെടുക്കാനാണ് നീക്കം നടക്കുന്നതും. സാമ്പത്തികമായും സൈനികമായും സാങ്കേതികപരമായും ആധിപത്യം സ്ഥാപിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുവെന്ന് US ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം കിഴക്കൻ ലഡാക്കിൽ കഴിഞ്ഞ 6 മാസമായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് കാരണം ചൈനയുടെ നീക്കങ്ങളാണെന്ന് വ്യക്തമാക്കി ഇന്ത്യ രംഗത്തുമെത്തി. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായി മാറ്റങ്ങൾ വരുത്താൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി ശ്രമിച്ചതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. അതിർത്തി സംബന്ധിച്ച കരാറുകൾ ചൈന മാനിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഘർഷാവസ്ഥയ്ക്ക് കാരണം ഇന്ത്യയാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വീണ്ടും ആരോപിച്ച കാര്യം മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ടെന്നും അതിർത്തിയിലെ പ്രശ്നങ്ങൾ ശാന്തിയും സമാധാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാണെന്നും അവകാശപ്പെടുന്ന ചൈനയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. ചൈന വാക്കും പ്രവൃത്തിയും ഒരുപോലെയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ത്യ വിദേശകാര്യ വക്താവ് പറഞ്ഞു. ഇന്ത്യയുടെ നിലപാട് പലതവണ വിശദീകരിച്ചതാണ്. അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് കാരണം ചൈന തന്നെ. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ലക്ഷ്യമിടുന്ന എല്ലാ കരാറുകളും തന്നെ ലംഘിക്കുന്നതായിരുന്നു ചൈനയുടെ നീക്കം.